ഒരുപാട് ഒബ്ജക്റ്റുകളുള്ള അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഷേപ്പ് അല്ലാത്ത പിക്ചേഴ്സ് നിങ്ങൾ വരയ്ക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? അല്ലെങ്കിൽ ഒരു പിക്ചർ നിങ്ങൾ കൂടുതൽ നേരം ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കി കഷ്ടപ്പെട്ട് വരച്ചെടുത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിത്രത്തിൻ്റെ മൊത്തത്തിലുള്ള ഷേപ്പ് മാറിപ്പോവുക, സൈസ് മാറിപ്പോവുക എന്നീ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇനി നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ചിത്രം സ്കെച്ച് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാതെ ചിത്രം മൊത്തത്തിൽ കണ്ട് മനസ്സിലാക്കി അങ്ങനെ സ്കെച്ച് ചെയ്ത് അവസാനത്തെ സ്റ്റെപ്പിലേക്ക് മാത്രം ഡീറ്റെയിലിങ്ങിലേക്ക് പോകുക എന്നുള്ളത് പെൻസിൽ സ്കെച്ചിങ്ങിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. മനസ്സിലായില്ല അല്ലേ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരു ശില്പി യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു പാറക്കഷ്ണം കണ്ടു. ആ പാറക്കഷ്ണത്തിൻ്റെ അകത്ത് അദ്ദേഹം ഒരു ശില്പത്തിനെ സങ്കല്പിക്കുകയാണ്. അങ്ങനെ സങ്കല്പിച്ച് ആ കൊള്ളാലോ എന്ന് തോന്നിക്കഴിയുമ്പോൾ അദ്ദേഹം പാറക്കഷ്ണം എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ അകത്ത് നിന്ന് ശില്പത്തിൻ്റേതല്ലാത്ത ഭാഗങ്ങൾ മാത്രം അദ്ദേഹം ചെത്തി കട്ട് ചെയ്ത് മാറ്റുകയാണ്. അങ്ങനെ ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ലൊരു ശില്പം കിട്ടുകയാണ്. അതായത് അദ്ദേഹം ചെയ്തത് മൊത്തം പാറക്കഷ്ണത്തിൻ്റെ അകത്ത് നിന്ന് ശില്പത്തിൻ്റെ അല്ലാതായിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ ആ പാറ ഒരു ശില്പമായിട്ട് മാറുകയാണ്. സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ കയ്യിൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഇമേജ് ഉണ്ടെന്ന് വിചാരിക്കുക. കുറച്ച് കൂടുതൽ ഒബ്ജക്റ്റുകളുണ്ട്. നമ്മളതിനെ ഒരു സിമ്പിൾ ഷേപ്പാക്കി മാറ്റാനായിട്ട് പഠിക്കുകയാണ്. എന്നിട്ട് ആ സിമ്പിൾ ഷേപ്പ് പേപ്പറിലേക്ക് വരച്ച് അവിടെ നിന്ന് നമ്മൾ ഓരോ ഒബ്ജക്റ്റായിട്ട് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഡെമോൺസ്ട്രേഷനിലേക്ക് കടക്കണേക്കാൾ മുൻപ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമുക്കിവിടെ ഗൈഡ് ലൈൻസ് പോലെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും വരയ്ക്കുക. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടും. മേജർ മിസ്റ്റേക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇറേസറിൻ്റെ ഉപയോഗം കുറയ്ക്കാം. കാരണം നമുക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഓരോ ഒബ്ജക്റ്റിൻ്റെയും സ്ഥാനങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കറക്റ്റ് ഷേപ്പ് ആൻഡ് സൈസിൽ നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാനും സാധിക്കും. അപ്പോൾ എന്താണ് മെത്തേഡ് എന്നല്ല, ആ മെത്തേഡ് ഞാനിപ്പോൾ ഡെമോൺസ്ട്രേഷനായിട്ട് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ചിത്രമാണ് വരയ്ക്കാൻ പോകുന്നതെന്ന് വിചാരിക്കുക. ഒരു സ്റ്റിൽ ലൈഫാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കുന്നില്ല. ഇതിൻ്റെ ഈ ഒരു പോർഷനിലുള്ള ആ ഒരു കപ്പും അതിൻ്റെ മുകളിലിരിക്കുന്ന ആപ്പിളുമാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോർമലി നമ്മൾ എങ്ങനെ വരയ്ക്കുകയെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രൈറ്റ് അതിൽ ആപ്പിൾ വരച്ച് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ഇപ്പോൾ ഒരു ആപ്പിൾ എടുത്തിട്ട് നമ്മളത് നോക്കി വരയ്ക്കും. അതിൻ്റെ അടുത്ത ആപ്പിൾ നോക്കി വരയ്ക്കും. അടുത്ത ആപ്പിൾ നോക്കി വരയ്ക്കും. പക്ഷെ ഇങ്ങനെ വരച്ചു വന്ന എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ആപ്പിളാണ് നോക്കി വരയ്ക്കുന്നത്. ഇങ്ങനെ വരച്ചു വരുന്ന സമയത്ത് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഷേപ്പ് നമ്മൾ വിട്ടുപോകും. ഇപ്പോൾ ഈ ഒരു സംഭവം വരയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിന്ന് വരില്ല. ഇതിൻ്റെ മൊത്തത്തിലുള്ള ഷേപ്പ് നമ്മൾ പെട്ടെന്ന് വിട്ടുപോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതിന് പകരം ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് ഫസ്റ്റ് പോകുന്നതിന് പകരം ആദ്യം മൊത്തത്തിലുള്ള ഷേപ്പ് മനസ്സിലാക്കി അവിടെ നിന്നും ഡീറ്റെയിലിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഞാൻ ഇതിൻ്റെ ടോട്ടൽ കൺസെപ്റ്റ് നമ്മുടെ ഐപാഡിലുള്ള പ്രോ ക്രിയേറ്റ് എന്നുള്ള ആപ്പിൽ വരച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ഷേപ്പ് നമുക്ക് മനസ്സിലാക്കിയെടുക്കണമല്ലേ. അതിനൊരു എളുപ്പവഴിയുണ്ട്. ഇങ്ങനത്തെ ഒരു സ്കെയിൽ എടുക്കുക, എന്നിട്ട് മാക്സിമം സ്കെയിൽ വെച്ചിട്ട് ലൈൻസ് വെച്ചിട്ട് ഇതിനെ അതിൻ്റെ ആ ഒരു ലൈൻസിൻ്റെ ഉള്ളിലാക്കുക. അപ്പോൾ ഡീറ്റെയിലിങ് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇതിന് മൊത്തത്തിൽ ജസ്റ്റ് ഒരു അബ്സ്ട്രാക്റ്റ് ഷേപ്പ് കിട്ടിയാൽ മതി നമുക്ക്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നിന്ന് സ്കെയിൽ വെച്ച് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നതായിരിക്കും. ഇങ്ങനൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ണ്ടോ? അപ്പോൾ ആ ഒരു ഈ ആപ്പിളും ഇൻക്ലൂഡായി, ഈ ആപ്പിളും ഇൻക്ലൂഡായി. നമുക്ക് ഏറ്റവും കുറവ് ലൈൻസ് വെച്ചിട്ട് ഈ ഒരു നമ്മുടെ പിക്ചറിനെ അതിൻ്റെ ഉള്ളിലാക്കുക എന്നുള്ളതാണ്. കുറച്ച് ഭാഗങ്ങൾ പുറത്തു പോയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇത് ഷോർട്ടസ്റ്റ് ആക്കാനായിട്ട് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. കണ്ടോ? അപ്പോൾ അത് ഇങ്ങനെ ലൈൻ വന്നു. അടുത്ത ലൈൻ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതും ജോയിൻ്റ് ആക്കുക. കണ്ടോ? 1, 2, 3, 4 നാല് ലൈനേ വരച്ചിട്ടുള്ളൂ. ഇങ്ങനൊരു ലൈനും വരയ്ക്കാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈനും വരയ്ക്കാം. കണ്ടോ? ഇത് നിങ്ങളുടെ ഒരു ലോജിക്ക് പോലെ ഇരിക്കും. ഈ ഒരു സിമ്പിൾ ഷേപ്പ് ഏത് രീതി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1, 2, 3, 4, 5, 6 ആറ് ലൈൻസ് വെച്ചിട്ട് ആറ് ലൈൻസിനെ ആ ഷേപ്പ് ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ, കുറച്ച് ഭാഗം പുറത്ത് പോയിട്ടുണ്ടെന്നാലും കുഴപ്പമില്ല, ആ ഷേപ്പ് ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നമ്മുടെ റെഫറൻസ് ലൈൻസ് ആക്കി എടുത്തിട്ട് നമുക്ക് ഈ ഒരു ചിത്രം റീക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം മുൻപ് നമ്മൾ വരച്ചപ്പോൾ കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്ക് പോയതുകൊണ്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായില്ലേ. ഓരോ ഒബ്ജക്റ്റും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഷേപ്പ് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് മറന്നു. ഇപ്പോൾ നമുക്ക് ഈസിയാണ്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ടോട്ടൽ ഷേപ്പ് മാത്രം നോക്കിയാൽ മതി. അത് ഞാൻ ജസ്റ്റ് പേപ്പറിലേക്ക് വരച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്.
ഇത് നിങ്ങളുടെ ലോജിക്കാണ് കേട്ടോ എങ്ങനെ വരയ്ക്കണം എന്നൊക്കെ ഉള്ളത്. ചിലർക്ക് വേണമെങ്കിൽ ഈ ആപ്പിൾ ഇൻക്ലൂഡ് ചെയ്യുന്ന വിചാരിച്ചാൽ രണ്ട് ലൈനും കൂടി എക്സ്ട്രാ വരും, അങ്ങനെ വരയ്ക്കണമെങ്കിൽ അങ്ങനെയും വരയ്ക്കാം. അപ്പം ഞാനത് ഒഴിവാക്കിയെന്ന് മാത്രം. അപ്പം ഈ ലൈൻസ് നിങ്ങൾ വളരെ ലൈറ്റായിട്ട് വരയ്ക്കണം. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോട്ടോ പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ സ്കെയിൽ വെച്ചിട്ട് ലൈൻ ഇടുക. ലൈൻ ഇട്ടിട്ട് ഈ സെയിം സ്കെയിൽ വെച്ചിട്ട് ഈ ലൈനിൻ്റെ സെയിം അളവ് എടുത്തിട്ട് പേപ്പറിലേക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് അളവൊന്നും എടുക്കാതെ ജസ്റ്റ് ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കുന്നത്. ഏകദേശം ആ ഒരു ഷേപ്പ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നോക്കും, ഒന്നും കൂടി കമ്പയർ ചെയ്ത് നോക്കാം എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ. അപ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഈ ലൈൻ എന്ന് വെച്ചാൽ ഇതിനേക്കാളും ലെങ്ത് കുറവാണ്. അപ്പോൾ ഇവിടെ ഞാൻ സെയിം പോലെ വരച്ചിരിക്കുന്നത്, പക്ഷേ ഇവിടെ ലെങ്ത് കുറവാണ്. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇതുപോലെ ചെറിയ ചെറിയ ഒബ്സർവേഷൻസ് വഴി നമ്മുടെ ആ ഒരു ഒബ്സർവേഷൻ സ്കില്ലും കൂടി കൂടുതലായിട്ട് വരുന്നതാണ്. ഞാൻ അത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കുക. അതായത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് ഈ ഒരു പോയിൻറ്റും ഏകദേശം സ്ട്രെയിറ്റ് ലൈനാണ്. എൻ്റെ കുറച്ച് ഇങ്ങോട്ടേക്ക് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒരു എക്സസൈസ് ആയിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ല് കൂടാനും നമ്മുടെ ആ ഒരു പേഷ്യൻസ് കൂടാനും ആ ഒരു ഒബ്ജക്റ്റിനെ മൊത്തത്തിൽ കണ്ട് പഠിക്കാനുമുള്ള ഒരു എക്സസൈസാണത്. ഇത്രയും വരച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഈസിയാണ്. നമ്മളൊരു ഗ്രിഡൊക്കെ ഇട്ട് വരയ്ക്കുന്ന അതേ ഒരു എഫേർട്ട് എടുത്താൽ നമുക്ക് ഈ ചിത്രം മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ആ ചിത്രത്തിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ടുണ്ട് കാണാനായിട്ട്. നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും വരില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നോക്കി വരയ്ക്കാൻ പറ്റും. ഇനി ഈ ഒരു ടോട്ടൽ ഷേപ്പാണ് നമ്മുടെ റെഫറൻസ് ലൈൻസ്. അതായത് നമ്മൾ ഗ്രിഡ് ഇട്ട് വരയ്ക്കുന്ന പോലെ തന്നെ ഓരോ ഷേപ്പും ഓരോ ഭാഗങ്ങളും ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഷേപ്പ് വെച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഈ ഒരു കോർണർ കിട്ടുന്ന വിചാരിക്കും. അതായത് ഈ ഒരു കപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു പോയിൻ്റ് കിട്ടണം. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിൻ്റെ ഏത് പോയിൻറ്റിലാണ് അതൊന്ന് കണ്ടുപിടിച്ചാൽ മതി. ജസ്റ്റ് ഈ ഒരു ലൈൻ ഇവിടെ വന്നിട്ട് ഈ ഒരു പോയിൻറ്റിലാണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ആ ഒരു പോയിൻ്റ് കിട്ടി, നമുക്ക് സ്റ്റാർട്ടിങ് പോയിൻ്റ് കിട്ടി. ഇനിയുള്ളത് കപ്പിൻ്റെ ഈ ഒരു പോയിൻറ്റും നമുക്ക് ഇതുപോലെ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കപ്പ് വളരെ ഈസി ആയിട്ട് കപ്പിൻ്റെ ടോപ്പ് പോർഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. താഴത്തെ ഭാഗം ഞാൻ അതുപോലെ തന്നെ വരച്ച് കംപ്ലീറ്റ് ചെയ്യാണ്. കണ്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. ഈ ലൈൻസ് വെച്ചിട്ട് നമുക്ക് ഓരോ ഒബ്ജക്റ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ചെയ്യാം. ഇവിടെ തീപ്പ് കണ്ടോ, കുറച്ച് ഭാഗം പുറത്തേക്ക് പോയിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. കണ്ടോ, പുറത്തേക്ക് പോയ ഭാഗം നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് സ്കെച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കറക്റ്റ് ഡയമെൻഷനിൽ സംഭവം നമുക്ക് കിട്ടും. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ ആപ്പിളിൻ്റെ ഷേപ്പും പൊസിഷനും സൈസും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇനി നോക്കിയേ, ഈ ഒരു ലൈൻ കണ്ടോ, ആപ്പിളിൻ്റെ ഈ ഒരു ലൈൻ, അത് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഗ്രിഡ് ഇട്ട് വരയ്ക്കുന്നവർക്ക് ഇത് പെട്ടെന്ന് പെട്ടെന്ന് പിക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഗ്രിഡിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണെന്ന് മാത്രം. നമ്മുടെ ഇവിടെ കുറച്ചും കൂടി നമ്മളിവിടെ ചിന്തിക്കുന്നുണ്ട്, നമ്മൾ കുറച്ചും കൂടി ഫ്ലെക്സിബിളായിട്ട് ചെയ്യുന്നുണ്ട്. ആപ്പിള് വരച്ചല്ലോ, ഇനി ഈ ഒരു ആപ്പിള്. ഇനി നമുക്ക് ഇവിടെ ഒരു ആപ്പിള് വരുന്നുണ്ടല്ലേ. ഇവിടെ ഒരു ആപ്പിള് വരുന്നത് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു പോയിൻ്റ് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിൻ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം. പിന്നെ വരുന്നത് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ്, റൈറ്റ് സൈഡ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ അതുപോലെ തന്നെ വരയ്ക്കുകയാണ്. ഷേപ്പ് കറക്റ്റ് കൺഫേംഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ലൈൻ വെയ്റ്റും കൂട്ടിയും കുറച്ചും ഒന്നും കൂടി ഭംഗിയാക്കിയിട്ട് നമ്മൾ ഇത് വരയ്ക്കും. ആപ്പിളിൻ്റെ ഷേപ്പ്സ് നമ്മൾ വരയ്ക്കും. ഇനി ഇവിടെ ഒരു ആപ്പിൾ വരുന്നത്, ഇവിടെ ഒരു ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ലൈനിൻ്റെ കുറച്ച് പുറത്തേക്കാണ് നിൽക്കുന്നത്. നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കൺസെപ്റ്റും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമുക്ക് എളുപ്പമാണ്. പിന്നെ ഉള്ളത് ഈ ഒരു വലിയൊരു ആപ്പിളാണ്.
അപ്പോൾ മാക്സിമം ലൈൻ വെയിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്ന് വരച്ച് കഴിഞ്ഞാൽ ഫൈനൽ പിക്ചർ കുറച്ചും കൂടി നിങ്ങൾ പണ്ട് വരയ്ക്കുന്നതിനേക്കാളും ബെറ്റർ ആവും. ഇനി നമുക്ക് താഴത്തെ ഡിസൈനും കൂടി ഒന്ന് ചെയ്തു കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഇവിടെ ഉണ്ടായ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുന്ന ഓരോ കാര്യത്തിനും കുറച്ചും കൂടി കോൺഫിഡൻസ് വന്നു. കാരണം നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ ഷേപ്പിൻ്റെ ഒരു ഏകദേശം ഐഡിയ ഉണ്ട്. ഓരോ ഭാഗങ്ങളും വരയ്ക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പൊസിഷനും സൈസും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വരുമെന്ന്. അതുകൊണ്ട് തന്നെ ടോട്ടൽ കോൺഫിഡൻസ് ഈ പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കെച്ചിങ് കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആവും. നമ്മൾ നോർമലി ഒരു ചിത്രം പതുക്കെ 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 ഇങ്ങനെ ഒരു ആപ്പിൾ വരച്ചെടുക്കുന്നതിന് പകരം കുറച്ചും കൂടി കോൺഫിഡൻസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലൈൻസൊക്കെ കുറച്ചും കൂടി നീറ്റാവും. ലൈൻ വൈറ്റിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റും. ആ ടോട്ടൽ സ്കെച്ചിങ്ങിൻ്റെ ക്വാളിറ്റി വരും. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരാനായിട്ടുള്ളത്. ഇനി ഇതുപോലത്തെ ഐപാഡും പ്രോക്രിയേറ്റും ഒന്നും ഇല്ലയെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കേണ്ട. നിങ്ങൾ സിമ്പിളി ഇത് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒരു പെന്ന് അല്ലെങ്കിൽ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ടോട്ടൽ ഔട്ട്ലൈൻ ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടോട്ടൽ ഷേപ്പ് സ്കെയില് വെച്ചിട്ട് മെഷർ ചെയ്ത് പേപ്പറിലേക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്ക് നിങ്ങൾ പ്രിൻ്റ് എടുത്ത ഏതാണോ സൈസ് അതേ സൈസിൽ തന്നെ നമ്മുടെ പിക്ചറും വരച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഗ്രിഡിനേക്കാൾ കുറച്ചും കൂടി ടൈം ലാഭിക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്കില്ല് കുറച്ചും കൂടി ഉപയോഗപ്പെടുത്തുന്ന ഒരു മെത്തേഡുമാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.